ഒറ്റ വെട്ട് കേരളത്തിന്റെ ഭാവി നിർണയിച്ച ആ വെട്ടിന് 74 ആണ്ടാകുന്നു. ഒരു മാരകായുധത്തിന്റെ അറിയ കഥയാണിത്. കേരളത്തിന്റെ ഭാഗതയെ നിർണയിച്ചത് കൊല്ലത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉരുവം കൊണ്ട ഒരു കത്താളിന്റെ ഒറ്റ വെട്ടാണ്. 1947 രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ഭക്തിവിലാസം കൊട്ടാരത്തിലിരുന്ന് ദിവാൻ സി പി രാമസ്വാമി അയ്യർ കണക്കുകൂട്ടിയത് കേരളത്തെ ഒരു സ്വതന്ത്ര രാജ്യമാക്കാനായിരുന്നു. സി പിയുടെ മോഹങ്ങളെല്ലാം ഛേദിച്ചു കളഞ്ഞത് ആ വെട്ടാണ്. ഇന്ത്യ സ്വതന്ത്രയാകുമെന്നുറപ്പിച്ച നാളുകളിൽ ഇടഞ്ഞ നാട്ടുരാജ്യങ്ങളെ ഇണക്കാൻ ദേശീയ നേതാക്കൾ ചർച്ചകൾ നടത്തുന്നു. അതിനിടയിലാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിച്ച് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയ സി പി അംബാസിഡർമാരെ നിശ്ചയിക്കുകയും ചെയ്തു. കമ്മ്യൂണിക്കേഷൻ, വിദേശ നയം, പ്രതിരോധം എന്നിവയിൽ തിരുവിതാംകൂർ രാജ്യം ഇന്ത്യയുമായി സഹകരിക്കുമെന്നും പ്രഖ്യാപിച്ചതോടെ നാട്ടുകാർ ഞെട്ടിത്തരിച്ചു. തീരുമാനങ്ങൾ എടുക്കേണ്ട പല പ്രമുഖ നേതാക്കളും അന്ന് ജയിലറയ്ക്കുള്ളിലാണ്. തമ്പാനൂർ സത്രത്തിനു മുന്നിൽ സി പി പ്രതിമയുടെ മൂക്കാണ് ആദ്യം പോയത്. പിന്നീട് സി പിയുടെ കഴുത്തിനു നേരെ ഒരു കത്താൾ. കൊല്ലം കേന്ദ്രീകരിച്ച് നടന്ന ആ ഗൂഢാലോചനയുടെ പൂർണ്ണ വിവരങ്ങൾ ഇന്നും അജ്ഞാതം. ജയിലിലായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ള പന്മന തയ്യിൽ കാരണവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്നു. ആർ എസ് പി നേതാവ് ശ്രീകണ്ഠൻ നായരുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെത്തിയ കെ സി എസ് മണിയുമായി കോയിവിളയിൽ സന്ധിക്കുന്നു. വലിയ ഗൌരവമുള്ള വിഷയമാണ്. എന്തു വന്നാലും താങ്ങാൻ ശേഷിയുള്ളവർ പിന്നിലുണ്ടാകണം. അതാണ് കുമ്പളത്തിനരികെ മണിയെ എത്തിച്ചത്. ഒരു തോക്കിനായിരുന്നു ആദ്യ ശ്രമം. എന്നാൽ അതിന് 1200 രൂപ വേണം. അത് അന്നൊരു വലിയ സംഖ്യയാണ്. പിന്നീടാണ് വെട്ടുകത്തിയിലേക്ക് ചിന്തയെത്തിയത്. പോലീസ് രേഖകളിൽ ഇത് ഗൂഢാലോചനയായിരുന്നുവെങ്കിലും നാടിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ മന്ത്ര ആലോചനയായിരുന്നു അത്. അത്യതീവ രഹസ്യമായിരുന്നു നീക്കങ്ങൾ. കുമ്പളം ജയിലിൽ പോയി. ശ്രീകണ്ഠൻ നായർ തിരുകൊച്ചി മേഖലയിലില്ലെന്ന് വ്യക്തമാണ്. പക്ഷേ കൃത്യത്തിനായി മാരകമായ ഒരു ആയുധം നിർമ്മിക്കപ്പെട്ടു. അത് കരുനാഗപ്പള്ളി മേഖലയിൽ മാത്രം പ്രചാരത്തിൽ ഇരുന്നതാണെന്ന് പിൽക്കാലത്ത് പോലീസ് കണ്ടെത്തി. ജൂലൈ 25 വൈകിട്ട് സർ സി പി സ്വാതി തിരുനാൾ സംഗീതാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നു. രാത്രി 7 അദ്ദേഹം മടങ്ങി പുറത്തേക്ക്. പെട്ടെന്ന് ഹാളിലെ വൈദ്യുതി വിളക്കുകൾ അണഞ്ഞു. ഒരു അജ്ഞാതൻ സി പിക്കു നേരെ ആഞ്ഞുവെട്ടി. പലവട്ടം ആർത്തനാദം. കത്താൾ വീശിയടുത്ത യുവാവിനെ കണ്ട് ജനം പരക്കം പാഞ്ഞു. അയാൾ വേലി മറികടന്ന് ഓടിക്കളഞ്ഞു. വെളിച്ചം വരുമ്പോൾ മുഖത്തും വിരലുകളിലും വെട്ടയേറ്റ ദിവാൻ രാജ്യം തന്നെ ഞെട്ടിത്തരിച്ചു. ആശുപത്രിയിലെത്തിച്ച സി പി ഐ വല്ലാതെ പൾസ് താണതിനാൽ മരവിപ്പിക്കാതെ തന്നെ തുന്നിക്കെട്ടി. ആ വേദന തന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾ പെട്ടിയിലടുക്കി സ്വാതന്ത്ര്യ പുലരിക്ക് മുമ്പേ രാജ്യം വിട്ടുപോകാൻ സർ സി പി ഐ നിർബന്ധിതനാക്കി. ഈ വെട്ട് ഇന്ത്യയിലെമ്പാടും ചലനമുണ്ടാക്കി. പല നാട്ടുരാജാക്കന്മാരും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ പോലും ഈ വെട്ട് കാരണമായി. പുന്നപ്ര വയലാർ മുതലുള്ള ചെയ്തികൾക്കാരോ വിപ്ലവകാരികൾ ദിവാനോട് കണക്കു തീർത്തുവെന്ന പ്രചരണമാണുണ്ടായത്. വലിയ കേസായിരുന്നു. പ്രതിയെ കിട്ടാതെ പോയതാണ് സി പി ഐ തന്നെ ഞെട്ടിച്ചത്. ഏറ്റവും ഗുരുതരമായ കൃത്യവിലോപമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നീട് സ്വദേശാഭിമാനിയുടെ ചിതാഭസ്മ കലശം സ്ഥാപിക്കാൻ സ്ഥലം നൽകാതിരുന്ന പട്ടം താണുപിള്ളക്കെതിരെ കുമ്പളം വെള്ളയമ്പലത്ത് നടത്തിയ പ്രസംഗത്തിലാണ് സൂചനകളുണ്ടായത്. സി പി ഐ വെട്ടിയത് ആരെന്നറിയാമോ? ആ ആയുധം ഞങ്ങളുടെ പക്കലുണ്ട്, അധികാരമോഹികൾ അതോർത്താൽ നല്ലത് എന്നായിരുന്നു അത്. ലണ്ടനിലായിരുന്ന സി പി അത് അറിഞ്ഞു. എന്തുകൊണ്ട് കുമ്പളത്തെ അറസ്റ്റ് ചെയ്തില്ല എന്നായിരുന്നു സി പിക്ക് അറിയേണ്ടത്. പോലീസ് അന്വേഷണം നടക്കാതിരുന്നില്ല. പിടിയിൽ കൊളുത്തുള്ള കത്താളിന്റെ ചെറുരൂപം, കുക്രി പോലെ വെട്ടിന്റെ ആയം കൂട്ടാൻ ഒരു ഞെളിവ്. കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്കുകളിൽ തെങ്ങുകയറ്റക്കാരത് വ്യാപകമായി ഉപയോഗിക്കുന്നു. അരയിൽ കൊളുത്തിയിട്ടാണ് തെങ്ങ് കയറുന്നത്. അന്വേഷണത്തിൽ കെ സി എസ് മണി പ്രതിയായി. മണി കത്താൾ ട്രൗസറിൽ തൂക്കിയിട്ട് മുകളിൽ മുണ്ടുടുത്താണ് സംഗീത പരിപാടിക്ക് എത്തിയത്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ആ കേസ് എടുത്തു മാറ്റിയത്. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന തിരിച്ചറിവിന് അത്ര നാൾ വേണ്ടി വന്നു. കുമ്പളത്തിന്റെയും ശ്രീകണ്ഠൻ നായരുടെയും ആത്മകഥയിലൂടെയും മണിയുടെ വെളിപ്പെടുത്തലിലൂടെയുമാണ് പിന്നീട് കഥ കുറേശ്ശെ പുറത്തെത്തിയത്. അതിലെല്ലാം എന്തോ പല മൗനങ്ങളും ഉണ്ടായിരുന്നു. പല കാര്യവും ഇന്നും കൂട്ടിയോജിപ്പിക്കാനായിട്ടില്ല. കരുനാഗപ്പള്ളിയിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി കൈതവനത്തറ രാഘവൻപിള്ളയുടെ ചുമതലയിലായിരുന്നു ആയുധം നിർമ്മിച്ചത്. വേലുതട്ടാര് നിർമ്മിച്ചതാണത്രേ ഈ ആയുധം.
പിൽക്കാലത്ത് മണിയെ സംരക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിന് വലിയ സഹായം നൽകുകയും ചെയ്തത് കൈതവനത്രയാണ്. ആയുധം കരുനാഗപ്പള്ളി മാരാരിത്തോട്ടത്തു നിന്നും തൃശൂരിന് പോയിരുന്നു. അതെപ്പോഴാണ് തിരുവനന്തപുരത്ത് പോയത്? ആയുധം മാരാരിത്തോട്ടത്തോ കല്ലടയിലോ നിർമ്മിച്ചതെന്ന് വേറൊരു സംശയം ബാക്കിയാണ്. പോലീസിനെ ചുറ്റിക്കാൻ കുമ്പളം ചിലത് പ്ലാൻ ചെയ്തിരുന്നുവെന്ന് മനസ്സിലാക്കാം. ചെറുതും വലുതുമായി രണ്ട് കത്താളുകൾ നിർമ്മിച്ചിരുന്നുവെന്നും അതിലൊന്ന് സി പിക്ക് നേരെ പ്രയോഗിച്ചുവെന്നും കുമ്പളത്തിന്റെ സഹചാരിയായിരുന്ന നരീഞ്ചിയിൽ എം ജി കരുണായരൻപിള്ള വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് കുമ്പളത്തിന്റെ ജീവചരിത്രം എഴുതിയ ശാസ്താംകോട്ട രാമേന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വലിയ കത്താൾ മാരാരിത്തോട്ടത്താവും നിർമ്മിച്ചത്, എന്നാൽ ചെറിയ കത്താളാണ് സി പി യെ വെട്ടാൻ ഉപയോഗിച്ചതെന്നും അത് പടിഞ്ഞാറേ കല്ലടയിൽ കുമ്പളത്തിന്റെ ഭാര്യ ജാനകിയമ്മയുടെ വീടായ കാരുവള്ളിക്ക് സമീപം താമസിച്ചിരുന്ന ചെറുമനട്ടയിൽ നാരായണപ്പണിക്കനാണെന്നും രാമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പണിക്കൻ തന്റെ ആയുധം കൊണ്ടുള്ള ഉപയോഗം അറിഞ്ഞില്ലായിരിക്കാം. എന്തായാലും ആ രഹസ്യവുമായി ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം മരിച്ചു. കേരളത്തിന്റെ ഭാഗതയെ മാറ്റിമറിച്ച ഒരു ആയുധം തങ്ങളുടെ ആലയിൽ നിന്നാണ് പോയതെന്ന് പുതുതലമുറയ്ക്ക് അറിയില്ല. രഹസ്യങ്ങൾ വേറെയുമുണ്ട്. കൃത്യം നടന്ന സമയം വിളക്ക് എങ്ങനെ കെട്ടുവെന്നത് മണിക്കറിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. പോലീസ് ഇത് വിപ്ലവകാരികളുടെ പദ്ധതിയുടെ ഭാഗമായി എഴുതി ചേർത്തു. എന്നാൽ മണി അങ്ങനെ ഒരു സഹായി ഉണ്ടായിരുന്നതായി അറിഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റാരോ കൂടി ഇതിന് പിന്നിലുണ്ടായിരുന്നോ? അതും അജ്ഞാതം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് അറ്റ് നെറ്റ്.